തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത രണ്ടാം ക്ലാസ്സുകാരന്റെ കാലിന് ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട കുടുംബം. ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനും ഡോക്ടർക്കുമെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. നഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് കുട്ടിയുടെ ചലനശേഷി നഷ്ടപ്പെടുത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു. എം മനോജ് നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ്, ഈ ചികിത്സാ പിഴവെന്ന ആരോപണമെന്ന വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ. ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഡിസംബർ 1-നാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പാലയൂർ സെന്റ് തോമസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് ഗസാലിയാണ് തലവേദനയെ തുടർന്ന് ഈ ആശുപത്രിയിൽ എത്തിയത്. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് കുത്തിവയ്പ്പുകൾ എടുക്കുവാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഈ ഇടത് കൈയിൽ ആദ്യം കുത്തിവയ്പ്പ് നൽകി. കയ്യിൽ വേദനയും അനുഭവപ്പെട്ടതായി കുട്ടി പറഞ്ഞപ്പോൾ ഈ നേഴ്സ് സിറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്നും പോയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നേഴ്സ് തിരികെ വന്നതെന്നും ഇവർ കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് ഇത്തരത്തിൽ അരക്കെട്ടിന് ഇടതുഭാഗത്തായി കുത്തിവയ്പ്പ് നൽകിയത്. ഇതോടെ ഇടത് കാലിൽ ശക്തമായ വേദനയും അനുഭവപ്പെടുകയും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോവുകയും ചെയ്തു. തുടർന്നാണ് ഈ കാലിന് വലിയ തരത്തിലൊരു പ്രശ്നമുണ്ടായത്. പിന്നീട് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ കൃത്യമായിട്ടുള്ള ചികിത്സാ പിഴവ് ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്നാണ് ഈ സംഭവത്തിൽ മറ്റ് പോലീസിനും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും MLA ഉൾപ്പെടെ പരാതി നൽകുന്നത്. ഇതിൽ ഈ ഡോക്ടർക്കും നഴ്സിനുമെതിരെയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത ഈ ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു സംഭവം, ഈ ചികിത്സാ പിഴവ് കാരണം ഈ കാലിന് തന്നെ വലിയ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നു. നടക്കാനാവാത്ത ഒരു സ്ഥിതിയായിരിക്കുന്നു. ഈ ഇഞ്ചക്ഷൻ എടുത്ത നേഴ്സിനും ഡോക്ടർക്കുമെതിരെ ഇതിൽ കേസെടുത്തിട്ടുള്ള ഈ രണ്ടുപേർക്കുമെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം. ഇനി ഇത് ആവർത്തിക്കരുതെന്നും മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവരുതുമെന്നുമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കുട്ടിയുടെ കാലിലെ ഒരു ഞരമ്പിന്റെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. 6 മാസമെങ്കിലും തുടർച്ചയായിട്ടുള്ള ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചലനശേഷി തിരികെ ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. ഈ നഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പിഴവാണ് കുട്ടിയുടെ ചലനശേഷി നഷ്ടപ്പെടുത്തിയതെന്നാണ് കുടുംബം പറയുന്നത്. മനോജ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ആശുപത്രി അധികൃതർ വല്ലതും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആശുപത്രി അധികൃതർ നിലവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കേസ് എടുത്തതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. അവകാശപ്പെടുന്നത് എന്തായാലും ഈ കൃത്യമായ അന്വേഷണം നടത്തും, അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ്. ശരി, ഇനി ഈ ആശുപത്രിയിൽ ആദ്യത്തെ സംഭവമാണോ? ഇതിനു മുൻപ് സമാനമായ ആരോപണം വല്ലതും കേട്ടിരുന്നുവോ? പിഴവ് ഈ ചവക്കാട് ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആശുപത്രികളിൽ നിരവധി ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടാകുന്നു. അതായത് തലവേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കാലിന് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നു. നടക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടിക്ക് അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുന്നു. അത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമായി തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അത് കൃത്യമായും അതിൽ നടപടി ഉണ്ടായാൽ മാത്രമേ ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കൂ എന്ന് തന്നെയാണ് പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോലീസും കടന്നത്. അനു